നമസ്കാരം. ഏറെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം മേധാവിയായിരുന്നു പ്രൊഫസർ ജോർജ് മാത്യു. സ്വാഗതം സർ. പാരാസൈക്കോളജി എന്ന നിഗൂഢമായ ശാസ്ത്രശാഖയിൽ താങ്കൾ ഒരുപാട് വർഷങ്ങളായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നത് പെട്ടെന്ന് അധികം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ശാസ്ത്ര വിഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. സാറിന്റെ ഒരു തോട്ട് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ഈ പാരാസൈക്കോളജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ശാസ്ത്ര വിഭാഗത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഇന്ദ്രിയാതീതമായ അനുഭവങ്ങളെ പറ്റി പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പാരാസൈക്കോളജി. ഇത് അസാധാരണം എന്ന് സാധാരണ കരുതപ്പെടുന്ന വിഷയങ്ങളെപ്പറ്റി പഠിക്കുന്നത് കൊണ്ട് ഇതിനൊരു നിഗൂഢത ഉണ്ട് എന്ന് പലരും വിചാരിക്കും. വാസ്തവത്തിൽ ഇതിനങ്ങനെ വലിയ നിഗൂഢതയൊന്നുമില്ല, ഇത് നോർമൽ ആണെന്നാണ് സർ പറയുന്നത്. അതെ. അപ്പം ഈ പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കണക്ട് ചെയ്യുന്നത് പാരാ നോർമൽ ആക്ടിവിറ്റീസുമായിട്ടാണ്. അതായത് അദൃശ്യമായ ഒരു സാന്നിധ്യം കാണുന്നു, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നു, അത്തരത്തിലുള്ള കുറേ വീഡിയോസൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ കാണാറുമുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമാണെന്നാണോ പറയുന്നത്? ഈ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന പേര് അടുത്ത കാലത്ത് ഈ അമേരിക്കയിൽ നിന്നിറങ്ങിയ കുറേ സിനിമകളിൽ കൂടെയാണ് പ്രചരിച്ചത്. ഇത് പണ്ടേ ഉള്ളതാണ്. ഇതിന് പോൾട്ടർ ഗേസ്റ്റ്, നമ്മുടെ നാട്ടിൽ കുട്ടിച്ചാത്തൻ ഉപദ്രവം എന്ന് പറയും. ശരിക്ക് പറഞ്ഞാൽ ഇതൊരു സൈക്കോ കൈനറ്റിക് എഫക്റ്റാണ്. അത് പാരാനോർമൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. സൈക്കോ കൈനസിസ് എന്ന് പറയുന്നത് ഒരു പാരാനോർമലായിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. നമ്മളിതിനെ ഒരു ഇല്യൂഷനായിട്ട് കണ്ടാൽ മതിയോ? ഇല്യൂഷനല്ല, പലർക്കും ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളിൽ എത്രത്തോളം വാസ്തവം ഉണ്ടായിരിക്കും? ഇപ്പോൾ നമ്മൾ നമ്മളുടെ ദൈനംദിന അനുഭവങ്ങളെ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും അല്ലെങ്കിൽ എല്ലാ ചലനങ്ങളും നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതിന് ചിലതിനൊക്കെ വിശദീകരണങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താമായിരിക്കാം, പക്ഷെ അങ്ങനെ അല്ലാത്ത അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിന് ജീവിതത്തിൽ 2-3 പ്രാവശ്യം വിശദീകരിക്കാനാവാത്ത ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുപ്പി തന്നെ ഇങ്ങനെ മൂവ് ചെയ്യാം. അയാൾ വളരെ ഒബ്സർവൻ്റ് ആയതുകൊണ്ട് അത് നോട്ട് ചെയ്യുകയും എതിരെ ഇരുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ട് അതിൻ്റെ വീഡിയോ എടുപ്പിക്കുകയും ചെയ്തു. ആ വീഡിയോ എനിക്ക് അയച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതേ അനുഭവം വേറൊരു സ്ഥലത്ത് ഇതുപോലെ സുഹൃത്തുക്കളുമായിട്ട് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാപ്പിയുടെ ഒരു കപ്പ് ഇങ്ങനെ തന്നെ മേശപ്പുറത്ത് മൂവ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, മേശയിൽ വെള്ളം വല്ലതും ഉണ്ടായിരുന്നോ? അതുകൊണ്ട് തന്നെ മൂവ് ചെയ്തായിരിക്കും. അപ്പം ഇല്ല, ഡ്രൈ ആയിരുന്നു. ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ഇഗ്നോർ ചെയ്യും. അത് നമ്മൾ വാച്ച് ചെയ്താൽ ഇത് അല്ല, അത്ര അസാധാരണം അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ കൂടുതൽ ആളുകളും ഇത് ഇപ്പോൾ ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം അതിനെ ഭയങ്കര സ്റ്റുപ്പിഡായിട്ടേ കാണത്തുള്ളൂ, അത് എൻ്റെ മാത്രം തോന്നലായിട്ട് മാത്രമേ കരുതത്തുള്ളൂ. പക്ഷേ നമ്മളെ മെൻ്റലി അത് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇത് സ്റ്റുപ്പിഡാണ്, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇത് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ഉണ്ട്, സ്പിരിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതൊരു വലിയ തെറ്റിദ്ധാരണ. ഈ അസാധാരണമായിട്ട് ഇങ്ങനെ എന്ത് നടന്നാലും അതൊക്കെ സ്പിരിറ്റ്സ് വഴിയാണ് ഉണ്ടാകുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് പലപ്പോഴും നമ്മളുടെ ഒരു എനർജി കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്ഥലത്ത് വളരെ എമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ മാനസിക പിരിമുറുക്കത്തിൻ്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ആയിരിക്കാം ഈ ശബ്ദങ്ങളും ചലനങ്ങളും ഒക്കെ.
പിന്നെ ഇത് ആളുകള് പേടിയോടുകൂടെ കാണുന്നു എന്നതാണ് മെയിൻ പ്രശ്നം. ഇപ്പോ ആര്യ പറഞ്ഞു നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, എന്നെ ഇത് ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്കൊരു ഡിസ്റ്റർബൻസും തോന്നാറില്ല. നേരെ മറിച്ച് എന്തെങ്കിലും കാണണം കേൾക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഈ നമ്മൾക്ക് വിശദീകരിക്കാനാവാത്ത, പെട്ടെന്ന് വിശദീകരിക്കാനാവാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ പേടിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. സാർ ഒരുപാട് സ്ഥലത്ത് ഇതേക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, പല ആളുകൾക്കും സൊല്യൂഷൻസ് കണ്ടെത്തി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കഥ പറയാമോ? ഈ കൂടുതലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആണ്. ഉദാഹരണമായിട്ട് തൃശ്ശൂരിൽ നിന്നൊരു ഫാമിലി വരുന്നു, ഗൃഹനാഥന് തിരുവനന്തപുരത്ത് ജോലി കിട്ടി. അയാൾ വന്ന് വീട് അന്വേഷിക്കുന്നു. അപ്പോൾ വളരെ നല്ല ഒരു വീട്, റോഡിന് കുറച്ച് താഴ്ന്ന ലെവലിലാണെന്നേ ഉള്ളൂ, വലിയ വിശാലമായ വീട്, വാടക വളരെ കുറവ്, പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ അടുത്തുണ്ട്, മാർക്കറ്റ് അടുത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പുള്ളി ഉടനെ അത് അങ്ങ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വൈഫിനെ വിളിച്ചുകൊണ്ട് വന്ന് വൈഫ് ഇതിനകത്ത് കാല് വെച്ച ഉടനെ പറഞ്ഞു ഞാനിവിടെ താമസിക്കത്തില്ല. അപ്പോൾ ആടി വെച്ചെന്താണ്, അപ്പോൾ എനിക്ക് ഇവിടെ താങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ഒരു വീർപ്പ് മുട്ടല്ലേ, വേറെ ഏതെങ്കിലും ഒരു വീട് മതി. അപ്പോൾ ഭർത്താവിന് ദേഷ്യം വന്നു, ഇത് വളരെ സൗകര്യമായിട്ട് കുറഞ്ഞ വാടകയ്ക്ക് ഒരു വീട് കിട്ടി, ഇനിയിപ്പോൾ ഞാൻ വേറെ ഇനി അന്വേഷിച്ച് നടക്കും. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ജോർജ് മാത്യു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയോട് ഒന്ന് വരാൻ പറയാം, പുള്ളിയെ കൊണ്ട് ഭാര്യയോട് സംസാരിപ്പിക്കും. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി അന്വേഷിച്ചു. അപ്പോൾ ആ വീട് ആരും താമസിക്കാത്ത വീടാണ്, അതുകൊണ്ടാണ് കുറഞ്ഞ വാടകയ്ക്ക് കിട്ടുന്നത്. പിന്നെ അവിടെ ഒരുപാട് ആത്മഹത്യകളും ഒക്കെ നടന്ന വീടാണ്, ഭയങ്കര പ്രശ്നമുള്ള വീടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇവരോട് സംസാരിച്ചു. അപ്പോൾ ഭാര്യ ഭയങ്കര കഴമ്പിടുത്തമാണ്, എന്ത് വന്നാലും ഇവിടെ ഞാൻ താമസിക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവർക്ക് അത്ര പ്രയാസമാണെങ്കിൽ ബുദ്ധിമുട്ടി താമസിപ്പിക്കണം. പിന്നെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം ഈ ഇവിടെ ഒരു സൈക്കിക് ഫീൽഡുണ്ട്, അത് ഞാൻ വെളിയിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു. ഈ സൈക്കിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ സാധാരണ താമസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവം ഈ ഒരു പ്രേതം ഇങ്ങനെ കെട്ടി ഞാൻ ആടുന്ന ഒരു വിഷനാണ്, ഒരു സീനാണ്. അപ്പോൾ പെട്ടെന്ന് പുതുതായിട്ട് ഒരാൾ ഇവിടെ താമസിക്കാൻ വരുന്നു, അയാൾ രാത്രി നോക്കുമ്പോൾ ഒരു പ്രേതം ഇങ്ങനെ കാവിയിൽ തൂങ്ങി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇയാൾ എന്താണ് വിചാരിക്കുന്നത്, പ്രേതം വന്ന് കയറ് കെട്ടി ഇങ്ങനെ ആടുന്നു. അപ്പോൾ വാസ്തവത്തിൽ അതൊരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആണ്, കാരണം ഈ സൈക്കിക് ഫീൽഡിനെ കൊണ്ട് സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ദുരന്ത സംഭവം വീണ്ടും കാണും. അത് പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുകയാണ്, അതിനാണ് ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ ഒരുപാട് ആത്മഹത്യകൾ നടന്നു എന്നുള്ള കഥ ഈ സ്ത്രീക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ്? തൃശ്ശൂരിൽ നിന്ന് വന്നാണ്, ഹസ്ബൻഡിനും അറിയാൻ വയ്യ, സ്ത്രീക്കും അറിയാൻ വയ്യ. സ്ത്രീ കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, സ്ത്രീ കണ്ടില്ല, അവർക്കൊരു വല്ലാത്ത വീർപ്പ് മുട്ടൽ അനുഭവപ്പെടുന്നു ഇതിനകത്ത് കയറിയപ്പോ വീട്ടിനാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ബാക്കി മുമ്പ് താമസിച്ചവരാണ് അടുത്ത ഹോട്ടലിലൊക്കെ പോയി പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രേതം ഇങ്ങനെ കയറിൽ തൂങ്ങി ഇങ്ങനെ ആടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഗോസ്റ്റ് വന്ന് വീണ്ടും കയറ് കെട്ടി അവിടെ ആടുകയല്ല, അതായത് അത് ഗോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആത്മാവ് അവിടെ വന്ന് ആടുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ്, അതല്ല. പണ്ട് എന്താണോ സംഭവിച്ചത് അതേപോലെ നമ്മൾ കാണുകയാണ്. ഒരു വേറൊരു ഉദാഹരണം ഞാൻ പറയാം, അത് വളരെ ക്ലിയറാണ്. അതായത് ഈ പീരിമയുടെ അടുത്ത് പള്ളിക്കുന്ന് എന്നൊരു സ്ഥലമുണ്ട്, ഇത് വളരെ പണ്ടാണ്, ഞാൻ റിസർച്ച് തുടങ്ങിയ കാലത്താണ്. അപ്പം
ഈ മൂന്നാറ്റിൽ നിന്ന് വന്ന ഒരാളാണ് പറഞ്ഞത്, പീരുമേട് പള്ളിക്കുന്ന് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു പഴയ പള്ളിയുണ്ട്, അത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ള പള്ളിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റോഡുണ്ട്, അതൊരു കയറ്റമാണ്. ആ കയറ്റത്തിൽ പ്രത്യേകിച്ച് മൂടൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കുതിരപ്പുറത്ത് കുറേ സായിപ്പന്മാരും മദാമ്മമാരും ഇങ്ങനെ പോകുന്നത് കാണാം. ഇപ്പോഴും ഇപ്പോൾ അവിടെ സായിപ്പന്മാരൊന്നും താമസമില്ല. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം ഈ സായിപ്പന്മാരും മദാമ്മമാരും ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഈ സായിപ്പന്മാരും മദാമ്മമാരും പണ്ട് അവിടെ താമസിച്ചിരുന്നു, അവരാണ് ഈ പള്ളി പണിതത്. ആ പള്ളിയുടെ സെമിത്തേരിയിൽ ഒരു കുതിരയും അടക്കം ചെയ്തിട്ടുണ്ട് സായിപ്പന്മാരുടെ കൂടെ. അപ്പോൾ ഈ സായിപ്പന്മാരും മദാമ്മമാരും പണ്ട് അവിടെ ജീവിച്ചിരുന്നപ്പോൾ അവർ കുതിരപ്പുറത്ത് അതുവഴി പോയി കാണും, പ്രത്യേകിച്ച് മൂടൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ചില നാട്ടുകാർ സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ മൂടൽ മഞ്ഞുള്ളപ്പോൾ അവർ ആ കാഴ്ച വീണ്ടും കാണുകയാണ്. അല്ലെ, കുതിരയുടെ കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാരണം, കുതിരയ്ക്കും ഗോസ്റ്റ് ഉണ്ടോ? അപ്പം ഗോസ്റ്റ് കുതിരയുടെ പുറത്ത് ഗോസ്റ്റ് സായിപ്പ് ഇങ്ങനെ സഞ്ചരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അർത്ഥമൊന്നുമില്ല. അപ്പോൾ പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുകയാണ്. ടൈം സ്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടൈം ട്രാവലർ, അത് മൂന്ന് ലെവലുണ്ട്. ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് പണ്ട് നടന്ന സംഭവം നമ്മളിപ്പോൾ കാണും, അത് മിക്കവാറും കൂടുതലും ദുരന്ത സംഭവങ്ങളായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ കാണുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ല, എല്ലാവരും കാണുന്നുമില്ലല്ലോ. ഇല്ല, എല്ലാവരും കാണുന്നു, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വളരെ ഹോണ്ടഡ് എന്ന് പറയുന്ന വീട്ടിൽ ചില ആളുകൾ പോയി താമസിച്ചാൽ അവർ കുഴപ്പമില്ല, അവർക്ക് ഒരു അനുഭവം ഉണ്ടാവില്ല, അത് അവരുടെ മൈൻഡ് സെറ്റ് പോലെയല്ല. പിന്നെ വാസ്തവം പറഞ്ഞാൽ എനിക്ക് അനുഭവം വളരെ കുറവാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. അത് എൻ്റെ കൂടെയുള്ള സൈക്കിക്സ് പറയുന്നത് ഞാൻ അങ്ങ് വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ കൂള് മൈൻഡ് കൂളായിട്ട് തന്നെ ഇങ്ങനെ നിർത്തും, അതുകൊണ്ട് സാറിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല, സാർ അതിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കും. അപ്പോൾ അവിടെ പണ്ട് ദുരന്ത സംഭവം നടന്നപ്പോൾ അവർക്കുണ്ടായ ആ വികാര വിക്ഷോഭം അതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം, എങ്കിലേ നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ സൈക്കിക്കായിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആളുകൾക്ക് ഒരുപാട് വികാര വിക്ഷോഭം ഉണ്ടതിൻ്റെ ഒരു ഹാങ് ഓവർ അവിടെ നിൽക്കുന്നുണ്ട്. അത് അറ്റ്മോസ്ഫിയർ അതുപോലെ നിൽക്കുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വീട് പൊളിച്ച് പണിയാണെങ്കിൽ അതങ്ങ് പോകും, ചിലപ്പോൾ റീപെയിൻറ് ചെയ്താൽ അതങ്ങ് പോകും, ചിലപ്പോൾ ഫർണിച്ചർ പുതിയത് കൊണ്ടിട്ടാൽ അതങ്ങ് പോകും. അപ്പോൾ ആ പഴയ ചുറ്റുപാട് അതേപോലെ നിലനിൽക്കുമ്പോഴാണ് അന്നത്തെ എമോഷൻസൊക്കെ വരുന്നത്. ആ എമോഷൻ വരുമ്പോഴാണ് പണ്ട് നടന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നത്, അതിനാണ് ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പറഞ്ഞു ഈ ഇമോഷൻസ് അതിങ്ങനെ തങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആവുന്നുണ്ട്. അതാണ് പിന്നീട് വരുന്ന ആളുകൾക്കും, ഇപ്പം അതേ സിറ്റുവേഷനിലേക്ക് അതേ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് അതേ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത് എവിടെയോ ഇങ്ങനെ രജിസ്റ്റർ ആവുന്നു, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്ത സംഭവങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ഓവർഫ്ലോ ഉണ്ടാകുന്ന മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ രജിസ്റ്റേർഡ് ആവുന്നുണ്ട് എവിടെയോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യുന്നത് ഈ ലിങ്ക്സ് അനുസരിച്ചാണ്. ഇപ്പോൾ ആര്യ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അനൂപ് എന്നൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യയും അനൂപിനെയും ഞാൻ ഒരുമിച്ച് കാണും. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ അനൂപിനെ കാണുമ്പോൾ പെട്ടെന്ന് ആര്യയെ ഓർമ്മ വരും. അതൊരു അസോസിയേറ്റീവ് ലിങ്കാണ്. അതേപോലെ ഈ ഒരു ദുരന്ത സംഭവം നടക്കുന്ന സ്ഥലവും ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ലിങ്ക്ഡാണ്. അതൊരു യൂണിവേഴ്സൽ ലിങ്ക് എന്ന് പേരില്ല. അപ്പോൾ ആ ചുറ്റുപാട് അതേപോലെ നിൽക്കുമ്പോൾ പിന്നെ സൈക്കിക്കായിട്ടുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ആ പഴയ ലിങ്ക് വർക്ക് ചെയ്യും. അപ്പോൾ അന്ന് ഈ സംഭവം നടന്ന സമയത്ത് ചുറ്റുപാടുകൾ എങ്ങനെ ഇരുന്നു, അന്ന് നടന്ന സംഭവങ്ങൾ ഇയാൾ കണ്ടെന്ന് വരും. ആ പഴയ ലിങ്ക് വർക്ക് ചെയ്ത് അത് ഈ ദുരന്ത സംഭവങ്ങൾക്ക് വൈകാരിക വിക്ഷോഭം ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഈ ലിങ്ക് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അത് സാധാരണ സൈക്കോളജിയിലെ മെമ്മറി എക്സ്പെരിമെൻസിലും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്.
ഈ സാറന്മാരെ കുട്ടികളെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ തല്ലുകയാണെങ്കിൽ അപ്പം പഠിപ്പിച്ച കാര്യം കൂടുതൽ ഓർമ്മ നിൽക്കും. കാരണം കുട്ടികൾക്ക് പേടിയുണ്ടാകും, വികാരം ഉണ്ടാകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിൽ പതിയും. ആ പ്രിൻസിപ്പിളാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്.